എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്പീക്ക് ഇംഗ്ലീഷ് സീരീസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാൽപ്പത്തിയെട്ടാമത്തെ ദിവസമാണ് ഇന്നത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു എങ്കിലും മറ്റൊരു കാര്യം പറയാനായിട്ടാണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് മോഹൻലാൽ എന്ന മഹാനടൻ്റെ ജന്മദിനം കഴിഞ്ഞു അദ്ദേഹത്തെക്കുറിച്ചൊരു വാക്ക് അദ്ദേഹം ഒരു മഹാമാന്ത്രികനാണ് രണ്ട് രീതിയിൽ മഹാമാന്ത്രികനാണ് ഒന്ന് ഒരു മജീഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹം സ്വായത്തമാക്കിയ മാജിക് എന്ന കല അതുകൂടാതെ അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കി ഒരു നടൻ എന്ന നിലയ്ക്ക് അപ്പം ആ രീതിയിൽ ഒരു പരകായ പ്രവേശം നാട്യത്തിൽ വരുത്തിയ ഒരു മഹാനടനാണ് മോഹൻലാൽ കൂടാതെ എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം എൻ്റെ സഹപാഠി കൂടിയായിരുന്നു മോഡൽ സ്കൂളിൽ അദ്ദേഹത്തോടൊപ്പം അഞ്ചാം ക്ലാസ്സിൽ ഒരു ആറാം ക്ലാസ്സിലുമൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് വിനയചന്ദ്രനാണ് വിനയേന്ദ്രൻ ഇന്ന് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടൊക്കെ റിട്ടയർ ചെയ്ത ആളാണ് അതോടൊപ്പം തന്നെ എനിക്ക് വളരെ അടുപ്പം തോന്നിയ ആളാണ് മോഹൻലാൽ അക്കാലത്ത് തന്നെ പക്ഷേ ഇന്ന് അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്നു അദ്ദേഹം ഒരു നാട്യത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുകയാണ് ഒരു ചക്രവർത്തി തുല്യം ശോഭിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തെ വീണ്ടും കാണാനുള്ള സാഹചര്യം ദൈവഗത്യ സംഭവിച്ചു അങ്ങനെയാണ് ആ രണ്ടായിരത്തി എട്ടിലെ മാടമ്പിയുടെ സെറ്റിൽ വെച്ച് എൻ്റെ ഒരു പുസ്തകം റിലീസ് ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് നടന്നത് അതും ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ ആ രീതിയിൽ പിന്നീട് എൻ്റെ രണ്ടാമത്തെ ഒരു പുസ്തകം വന്നപ്പോൾ അതും അദ്ദേഹത്തെ കൊടുക്കാനും അദ്ദേഹമാണെനിക്ക് ആ ഒരു സന്ദർഭത്തിൽ പ്രിയദർശനെ പരിചയപ്പെടുത്തി തന്നത് രണ്ടുപേർക്കും പുസ്തകം നൽകാൻ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് രണ്ടാമത്തെ പുസ്തകം കൊടുക്കാനും കഴിഞ്ഞു അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാനടനും എൻ്റെ സഹപാഠിയുമൊക്കെയായ മോഹൻലാലിന് എല്ലാവിധ ജന്മദിന ആശംസകളും നേരുകയാണ് അദ്ദേഹം ഉത്തരോത്തരം ഇനിയും ഉയരങ്ങളിലെത്തട്ടെ അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഇനിയും ലോകം അറിയേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇന്ന് കേരളക്കരയിലും ഇന്ത്യ മഹാരാജ്യത്തിലുമൊക്കെ അറിയപ്പെടുന്ന മഹാനടനാണ് അദ്ദേഹം അഭിനയം അദ്ദേഹത്തിന് വഴങ്ങുന്നതുപോലെ മറ്റാർക്കും വഴങ്ങുന്നതായി കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ നാട്യകലയ്ക്കും മാജിക് വൈഭവത്തിനും എല്ലാറ്റിനും നമോഭാകം കൂടാതെ അദ്ദേഹത്തിന് എല്ലാവിധ അദ്ദേഹത്തിന് കുടുംബത്തിനുമൊക്കെ എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരുന്നു ജന്മദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ വാക്കുകൾ ശവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം മോഹൻലാലിനെ കുറിച്ചൊരു വാക്ക് പറയാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം